ജെറമ്യ 7:23 മുതൽ 28 വരെ, സങ്കീർത്തനം 95. ഇന്ന് ഈ രണ്ട് വായനകൾക്കും ഒരേ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ദൈവനിഷേധം കാണിക്കുന്ന ഒരു പ്രകൃതം നമുക്ക് പരമ്പരയായി കൈമാറി കിട്ടിയിട്ടുണ്ട്. അതിനാൽ ദൈവത്തെ തേടാനും നേടാനും ഹൃദയപൂർവ്വം പരിശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മുന്നേ പോയവരുടെ തെറ്റുകളെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ദൈവിക കൃപാകാരുണ്യത്തെ നിഷ്പ്രഭമാക്കുകയും ആത്മാവിനെ നിരായുധമാക്കുകയും ചെയ്യും. ഹൃദയകാഠിന്യം ദൈവത്തിന്റെ പിൻവിളികൾക്ക് മേൽ മനുഷ്യനെ ഉയർത്തുന്ന കൊലവിളി തന്നെയാണ്. മാനസാന്തരത്തിലേക്കുള്ള ക്ഷണത്തെ ബോധപൂർവകമായി അത് നിരസിക്കുന്നു. ശിക്ഷണം നേടാത്തതോ ദൈവത്തെ കേൾക്കാത്തതോ ആയൊരു ജനതയാണിത്. മരുന്നിന് പോലും വിശ്വസ്തത എന്നൊരു കാര്യം അവരുടെ അധരങ്ങളിലില്ല. ജെറമ്യ 7:28. ഇത്രയും ഓർത്തുകൊണ്ട് വേണം നാം ഇന്ന് സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വരാൻ. ലൂക്ക 11:14 മുതൽ 23 വരെ, ഈശോ ഒരു ഊമനെ സുഖപ്പെടുത്തി. ഇത് കണ്ട് അനേകം പേർ വിസ്മയം പൂണ്ടപ്പോൾ വേറെ ചിലർ ആക്ഷേപിക്കുന്നത് ഇവൻ നരകപ്രഭുവായ ബെൽസെബൂലിനെ കൊണ്ടാണ് ഈ അത്ഭുതം ചെയ്യുന്നത് എന്നായിരുന്നു. ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അത്ഭുതങ്ങൾ കാണിക്കാൻ സാത്താനും കഴിയും. അതിനാൽ അത്ഭുതങ്ങൾ അതിനാൽ തന്നെ അവസാന വാക്കുകളല്ല. അവ ഉയർത്തുന്ന വിശ്വാസമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അവ യഥാർത്ഥ ദൈവാനുഭവത്തെയും അതിൽ നിന്ന് ഉളവാക്കുന്ന സ്നേഹ തീവ്രതയെയും വളർത്തുന്നുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. നാഥൻ പറയുന്നു, ബെൽസെബൂലിനെ കൊണ്ടാണെന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ ഇത് ദൈവത്തിന്റെ വിരലാണെങ്കിലോ? നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ, നിങ്ങൾ അപകടകരമായ അബദ്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നു. മത്തായി 12:27-28 വരെ ഭാഗത്ത് ഇത് വിവരിക്കുമ്പോൾ ദൈവ കരാങ്കുലി, ഫിംഗർ ഓഫ് ഗോഡ്, ഡക്റ്റിലോസ് തേയോ എന്നല്ല, ദൈവാത്മാവ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനോടുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു പ്രാർത്ഥനാ ഗീതമാണ് 9-ാം നൂറ്റാണ്ടിൽ റബാനുസ് മൗരൂസ് രചിച്ച വരിക സൃഷ്ടാവാം പാവനാത്മാവേ വെനി ക്രയാത്തൂർ സ്പിരിത്തൂസ് എന്നത്. അതിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത് ദിജിത്തൂസ് ദെക്സ്ത്രേ ദേയി എന്നാണ്, ദൈവത്തിന്റെ വലത് കൈവരലെന്ന്. പുറപ്പാടനുഭവത്തിൽ ദൈവം നൽകിയ മോചനവും നായകത്വവും സൂചിപ്പിക്കാൻ പല പഴയ നിയമഗ്രന്ഥങ്ങളിലും കടന്നുവരുന്നൊരു പ്രയോഗമാണ് ദൈവം തന്റെ നീട്ടിയ ബലിഷ്ഠമായ കരത്താൽ എന്ന്. മഹാബാഹുബലിയായ ദൈവം. ഫറവോയുടെ മാന്ത്രികന്മാർ മോശയുടെ അത്ഭുതങ്ങളെ അനുകരിച്ചപ്പോൾ ഒടുക്കം അത് നടക്കാതെ വരികയും മോശയുടെ മുൻപിൽ അടിയറവ് പറയുകയും ചെയ്ത ഫറവോ പ്രഖ്യാപിച്ചു, ഇത് ദൈവവിരൽ തന്നെ. പുറപ്പാട് 8:19. പിന്നെ നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ച ദൈവ കൽപ്പനകളെക്കുറിച്ചും ഇത് പറയപ്പെട്ടിരിക്കുന്നു, അവ ദൈവവിരൽ കോറിയതാണെന്ന്. പുറപ്പാട് 31:18. ദൈവകൽപ്പന ദൈവസ്നേഹകാരുണ്യത്തിന്റെയും ഉടമ്പടിയുടെയും ബലിഷ്ഠമായ സങ്കേതമാണെന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരികയാണല്ലോ. ഇന്നിതാ തന്റെ പ്രതിയോഗിയെ ഓടിച്ചു മടക്കുന്ന ബലവാനെ പോലെ, ലൂക്ക 11:21-23 വരെ, ക്രിസ്തുനാഥൻ തിന്മയുടെ മേൽ അന്തിമ വിജയം നേടുന്നു. അവൻ പുതിയ മോശയായി പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരികയാണ്. മോശയുടെ ദൈവിക ശക്തിയെ കുറിക്കാൻ ദൈവം അവനിലൂടെ വെളിവാക്കിയ ബലിഷ്ഠമായ തന്റെ വിടർത്തി പിടിച്ച കരങ്ങളെ കുറിക്കാൻ ഏഷ്യ തുടർച്ചയായി 3 സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് റുവാ ഖാദോഷ്, പരിശുദ്ധാത്മാവെന്നാണ്. ഏഷ്യ 63:10-11-14. ദൈവം നമ്മെ തൊടുന്ന ഈ കരാങ്കുലി പരിശുദ്ധാത്മാവ് തന്നെയാണ്. നല്ല സമരിയാക്കാരന്റെ ഉപമ കഴിഞ്ഞ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, തന്നെ വിളിച്ച് കരയുന്ന എളിയവർക്ക് ദൈവം എത്ര സമൃദ്ധമായി പരിശുദ്ധാത്മാവിനെ നൽകുന്നുവെന്ന്. അതിനുശേഷമാണ് ഇന്നത്തെ വിവാദത്തിന്റെ ഭാഗത്തിലേക്ക് സുവിശേഷം കടന്നുവരുന്നത്. നമ്മിൽ സമൃദ്ധമായി ചുരിയപ്പെട്ട പരിശുദ്ധാത്മാവ് എങ്ങനെ പാപത്തിന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മെ രക്ഷയുമായി ബന്ധിപ്പിക്കുകയും ദൈവമക്കളാക്കി തീർക്കുകയും ചെയ്യുന്നുവെന്ന് റോമർ 8 സുന്ദരമായി പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു വരുന്ന നാം കാണുന്നത് ഉടൻ തന്നെ ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു അവിശ്വസ്തമായ ജനതയെയാണ്. അവർ ഒരു ചെറുവിരൽ പോലും സഹജനെ താങ്ങാനായി അനക്കുന്നില്ല. ഇരട്ടിഭാരം അവരിൽ ചുമത്തുന്നതല്ലാതെ, മത്തായി 23:4. എന്നിട്ടും അവരുടെ അവസാന തീക്കായങ്ങളിൽ അവർ പ്രാർത്ഥിച്ചേക്കാം, ഒന്ന് വിരൽ തൊടുമോ നാഥ എന്ന്, ലൂക്ക 16:24. മറ്റു ചിലർ ജീവിതത്താൽ മർദ്ദിതരായി ചോദിക്കും, അവനെ വിരൽ കൊണ്ട് തൊട്ടല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന്, യോഹന്നാൻ 20:25. അപ്പോൾ നാഥൻ വിരലുകളാൽ നമ്മുടെ കർണങ്ങളെയും അതിരങ്ങളെയും തൊട്ടുകൊണ്ട് പറയും, തുറക്കട്ടെ, മർക്കോസ് 7:33. തുറക്കട്ടെ, ആ തുറവിയിലൂടെ ദൈവാത്മാവ് ശക്തിയായി കുത്തിയൊഴുകട്ടെ നമ്മുടെ ഹൃദയത്തിലേക്ക്, സ്നേഹമായി ചൊരിയപ്പെട്ട ദൈവാത്മാവ്, റോമർ 5:5. വെനി ക്രയാത്തൂർ സ്പിരിത്തൂസ് എന്ന ഗാനം ഓർമ്മിപ്പിക്കും പോലെ എളിയവർക്ക് ധാരണയും ഭാഷണവും പകരുന്ന ദൈവത്തിന്റെ ജ്ഞാനമാണ് നീ, പാവനാത്മാവേ, ദൈവകരാങ്കുലിയേ. ആരും തൊടാൻ മടിച്ച് മരണത്തെ പാർത്തുകിടന്നവന് നല്ല സമരായക്കാരൻ ജീവസ്പർശമായതുപോലെ നാഥനിത പാപിനിക്ക് മാപ്പ് നൽകിക്കൊണ്ട് അവൻ സ്നേഹകൽപ്പന അന്ന് മണ്ണിൽ വിരലുകൾ കൊണ്ടെഴുതി. അവൻ അതേ വിരലുകളാൽ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിലും എഴുതി.
എന്നിട്ടും നാം ദൈവവിരൽ കാണുന്നില്ലെന്നോ? കുരിശിൽ വിടർത്തിപ്പിടിച്ച ബലിഷ്ഠമായ അവൻ്റെ കരങ്ങളും